എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ രഞ്ജിത് രാജ്. ലോകോസ് മാർക്കറ്റിംഗ് ടെക്നിക്സിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഫിലിം ബേസ്ഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു മെത്തഡോളജിയെ പറ്റിയാണ്. ഇത് തുടങ്ങുന്ന സമയത്ത് ഒരു ഗോൾഡൻ സ്റ്റേറ്റ്മെൻ്റ് കൊണ്ട് തന്നെ നമുക്ക് ആരംഭിക്കാം. മാർക്കറ്റിംഗ് ഈസ് നോട്ട് അബൌട്ട് ദ സ്റ്റഫ് യു മേക്ക് ബട്ട് ദ സ്റ്റോറി യു ടെൽ. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ എത്ര മനോഹരമായിട്ടുള്ള ക്രിയേറ്റീവ് തയ്യാറാക്കിയാലും അതുകൊണ്ട് മാത്രം നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ടിൽ എത്തണമെന്നില്ല. അതിനൊരു സ്റ്റോറി അല്ലെങ്കിൽ ഒരു മികച്ചൊരു കഥ അതിൻ്റെ പുറകിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനെ കണക്ട് ചെയ്യാൻ പറ്റും. കാരണം ഒരു നല്ല സ്റ്റോറി എന്ന് പറയുന്നത് ശരിക്കൊരു ബെസ്റ്റ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ്. ഫിലിമിലെ ഡയലോഗുകൾ, നല്ല ഐക്കോണിക് ആയിട്ടുള്ള കഥാപാത്രങ്ങൾ, ഇതൊക്കെ പലപ്പോഴും ഒരു കഥയെയാണ് പ്രതിദാനം ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു സ്റ്റോറിയും ഒരു ബ്രാൻഡും തമ്മിലുള്ള കണക്ടിവിറ്റി ഉറപ്പുവരുത്താൻ അത് സഹായിക്കുകയാണ്. ഈ ഒരു സാധ്യതയാണ് ശരിക്കും ഫിലിം ബേസ്ഡ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ആക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഇതെന്നുള്ളത് കൂടുതൽ എക്സാമ്പിൾസ് വഴി നമുക്ക് മനസ്സിലാക്കാം. അതിനു മുമ്പ് എന്തുകൊണ്ട് ഫിലിം ബേസ്ഡ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം ഇമ്മീഡിയറ്റ് പോപ്പുലാരിറ്റിയാണ്. ഒരു ബ്രാൻഡിനെ എത്ര വേഗം ജനകീയമാക്കാൻ പറ്റുന്നു, അതിനുവേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം പല ഫിലിം സ്റ്റാർസും സ്പോർട്സ് സ്റ്റാറുകളും അങ്ങനെയുള്ള കായിക താരങ്ങളൊക്കെ ഉണ്ടല്ലോ നല്ല രീതിയിലുള്ള, ഇന്നിപ്പോൾ വിരാട് കോഹ്ലി പോലെ, മഹേന്ദ്ര സിംഗ് ധോണി പോലെ, അല്ലെങ്കിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പോലെ, മെസ്സി പോലെ ഒക്കെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അവരെ ഒരുപാട് ആളുകൾ ഭയങ്കര കാര്യമായിട്ട് വലിയ ഹീറോസായിട്ട് കാണുകയും അവർക്കൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസമാണ് അവർ പല ബ്രാൻഡിലൂടെയും അവർ ബ്രാൻഡ് അംബാസഡേഴ്സായിട്ട് വരുമ്പോൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ചെറിയ ബ്രാൻഡുകൾക്കൊന്നും അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അഫോർഡബിൾ അല്ല. അപ്പോൾ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്, ഇത്തരം ആളുകൾ പല സാഹചര്യങ്ങളിൽ ഉപയോഗിച്ച പല സീനുകൾ അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലെത്തിയപ്പോൾ അവർ അപ്പിയർ ചെയ്ത ചില അവിടെ പറഞ്ഞ ചില വാചകങ്ങളായിരിക്കാം, ചില വേഷവിധാനങ്ങൾ വന്നായിരിക്കാം, ഇതിനെയൊക്കെ ഒന്ന് കോപ്പി ചെയ്ത് ഡിജിറ്റലിൽ അവരുടെ ബ്രാൻഡുമായിട്ട് കണക്ട് ചെയ്തുള്ള ചില സാഹചര്യങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ട് ജനകീയമാക്കുന്ന രീതിയാണ് ആക്ച്വലി ഫിലിം ബേസ്ഡ് മാർക്കറ്റിംഗ് എന്നൊക്കെ പറയുന്നത്. കാരണം നമുക്ക് അവരെല്ലാം വലിയ മാധ്യമങ്ങളിൽ, ഇപ്പോൾ ടി വിയിലായാലും മറ്റുള്ള തിയേറ്റർ ആഡുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരണമെങ്കിൽ വലിയ പേയ്മെൻ്റ് കൊടുക്കണം. നേരെ മറിച്ച് ഇപ്പോൾ ചില സിനിമകളിലൊക്കെ ചില കഥാപാത്രങ്ങൾ പറഞ്ഞ ഡയലോഗുകളും അല്ലെങ്കിൽ അവർ ആ പറഞ്ഞ ഡയലോഗ് വേറെ ഉദ്ദേശത്തിലായിരിക്കും, അതുമായിട്ട് കണക്ട് ചെയ്തുള്ള ചില കാര്യങ്ങൾ സ്വന്തം ബ്രാൻഡിനെ കണക്ട് ചെയ്തുകൊണ്ട് ഡിജിറ്റലി പ്രൊമോട്ട് ചെയ്യുക, അതുവഴി ഇമ്മീഡിയറ്റ് പോപ്പുലാരിറ്റി നേടുക എന്നുള്ളതാണ് ഒരു ഉദ്ദേശം. രണ്ടൊരു ഇന്നോവേറ്റീവ് ഐഡിയ എന്നുള്ള രീതിയിൽ, കാരണം ഈ ഫിലിം ഡയലോഗുകളും പോസ്റ്റേഴ്സും നേരത്തെ നമ്മൾ ഈ സീരീസിൽ പറഞ്ഞിട്ടുള്ള മീംസ് ഉണ്ട്, അങ്ങനെയുള്ള മീമുകൾ, സോങ്സ്, പിന്നെ ചില ഡ്യൂപ്ലിക്കേറ്റ് ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെയുള്ള ചില ആശയങ്ങൾ വഴി ചിലവ് ചുരുങ്ങിയ മാർക്കറ്റിംഗ് ആക്ടിവിറ്റി ചെയ്യുക എന്നുള്ളതും കൂടെ ചിലരുടെ ഉദ്ദേശത്തിലുണ്ട്. അപ്പോൾ ഈ പോപ്പുലാരിറ്റിയൊക്കെ നേടണമെങ്കിൽ വളരെ ആപ്റ്റായിട്ട് തന്നെയായിരിക്കും ഈ കാര്യങ്ങൾ പ്ലേസ് ചെയ്യേണ്ടത്. അത് നമുക്ക് എക്സാമ്പിൾ ബേസ് ചെയ്ത് നോക്കാം. ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ വുമൺസ് ഡേ ഒക്കെ ഉള്ള സമയത്ത് നമുക്കറിയാം സാധാരണ മിക്ക സ്ഥാപനങ്ങളും ചെയ്യുന്ന എന്താ, ഡിസ്കൗണ്ട്സ്, റിബേറ്റ്സ്, പ്രൊമോഷൻ പ്രൊഡക്റ്റുകൾ, സ്ത്രീകൾക്ക് പ്രത്യേക അട്രാക്റ്റീവായിട്ടുള്ള പാക്കേജുകളൊക്കെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നേരെ മറിച്ച് ചില ഇപ്പോൾ ഈ തരത്തിൽ ചിന്തിക്കുന്ന ഒരു ബ്രാൻഡ് എന്തായിരിക്കും ചെയ്യുന്നതെന്നറിയോ, ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ലേഡീസ്, ലേഡീസ് സൂപ്പർ സ്റ്റാർ മലയാളത്തിൽ നിന്ന് ഇപ്പോൾ മഞ്ജു വാര്യർ പോലെ അല്ലെങ്കിൽ പാർവതി പോലുള്ള നടിമാരൊക്കെ ഉണ്ട്. ഇനി അക്രോസ് ദ ഗ്ലോബ് ഒരുപാട് നല്ല ഫിലിം സ്റ്റാഴ്സോ അല്ലെങ്കിൽ വളരെ ശ്രദ്ധ ആകർഷിക്കുന്ന പല ലേഡീസും ഉണ്ട്. ഇവർ പറഞ്ഞിരിക്കുന്ന ഇവരുടെ ചില പോസ്റ്റേഴ്സൊക്കെ വെച്ചിട്ട് അവർ എന്തെങ്കിലും പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കോട്ട് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു വാചകം കാണിച്ചുകൊണ്ട് അതിൻ്റെ കൂടെ ഈ പർട്ടിക്കുലർ ബ്രാൻഡിനെ ഒന്ന് കണക്ട് ചെയ്തുകൊണ്ട് ഇടും. അപ്പോൾ അതുകൊണ്ടുണ്ടാവുന്നത് ഈ ബ്രാൻഡും ഈ ആളും തമ്മിൽ പെട്ടെന്ന് കണക്ട് ചെയ്യുന്ന പറയുമ്പോൾ ചെറിയൊരു സ്ഥാപനമായിരിക്കും ഇത് പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ആ ബ്രാൻഡിന് അതിൻ്റെ ഒരു റീച്ച് കിട്ടാൻ പലപ്പോഴും സഹായിക്കാറുണ്ട്. മാഗി ഒരു ഉത്തമ ഉദാഹരണമായിട്ട് നമുക്കൊന്ന് കാണാം. മാഗിയെ സംബന്ധിച്ച് മാഗി ഹൈ ലെവലിലൊക്കെ ബ്രാൻഡിങ് ചെയ്യുന്നതാണ്. പക്ഷേ ഐക്കോണിക്കായിട്ടുള്ള ചില ഡയലോഗ് അവർ ഭംഗിയായിട്ട് യൂസ് ചെയ്തത്, കാരണം വളരെ പ്രശസ്തമായ ഹിന്ദിയിലൊരു ഫിലിമാണ് ദീവാർ എന്ന് പറഞ്ഞിട്ടുള്ള, അമിതാഭ് ബച്ചൻ്റെ വളരെ ഹിറ്റായിട്ടുള്ള സിനിമയാണ്. അതിൽ മേരെ പാസ് മാ ഹേ എന്ന് പറയുന്ന ഒരു ഡയലോഗുണ്ട്. അതിനെ മാഗി യൂസ് ചെയ്തത് മേര പാസ് മാ എന്നിട്ടുള്ള ഇട്ടിട്ട് മാഗി എ ജി ഐ നിങ്ങളുടെ കൂടെ കൂടിയിട്ട് മേരെ പാസ് മാഗി ഹേ എന്ന് പറയുന്ന രീതിയിലേക്ക് കൊണ്ടുവന്ന് അത് അമിതാഭ് ബച്ചൻ്റെ വളരെ സ്മാർട്ടായിട്ടുള്ള ആ ഡയലോഗ് അത് അവർ നല്ല രീതിയിൽ ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി എന്തിനാ, നമ്മുടെ ഇന്ത്യൻ റെയിൽവേ തന്നെ ചെയ്തൊരു കാര്യം, നെറ്റ്ഫ്ലിക്സിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഷോയാണ് സേക്രഡ് ഗെയിംസ്. ആ സേക്രഡ് ഗെയിംസിലത്തെ ചില ഡയലോഗുകളൊക്കെ അവർ ഈ കൊറോണ വൈറസിൻ്റെ പാൻഡമിക് സിറ്റുവേഷനിൽ ഇതിൻ്റെ ഒരു അവയർനെസ് ക്രിയേറ്റേഷന് വേണ്ടിയിട്ട് അതിലെ ചില ഡയലോഗുകൾ റെയിൽവേ അവരുടെ അനൗൺസ്മെൻറ്റിലും അവരുടെ ആഡുകളിലും യൂസ് ചെയ്തിരുന്നു. ഇനി അതുപോലെ തന്നെ അസം പോലീസ് ചെയ്തൊരു കാര്യം ഈ സമയത്ത് വളരെ ശ്രദ്ധ ആകർഷിച്ചതായിരുന്നു. ഷാറൂഖ് ഖാൻ സ്ഥിരമായിട്ട് പല പോസുകൾ സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ സോങ്സിൻ്റെ സമയത്തുമൊക്കെ രണ്ട് കൈ ഇങ്ങനെ അകത്ത് നിന്നുകൊണ്ട് ആൾ സ്ഥിരം കാണിക്കുന്ന ഒരു ശരീരഭാഷയുണ്ട്. അത് കാണിച്ചുകൊണ്ടായിരുന്നു അവർ സോഷ്യൽ ഡിസ്റ്റൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ പറ്റി. കാരണം ആ രണ്ട് കൈ അകലങ്ങളിൽ മാത്രമേ ആൾക്കാർ നിന്ന്
പെരുമാറാൻ പാടുള്ളൂ എന്ന്, അതുപോലെ പബ്ലിക് പ്ലേസുകളിലൊക്കെ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമെന്ന് ആസാം പോലീസ് ആളുകളിലേക്ക് എത്തിക്കാൻ, അവിടെയുള്ള ഓഡിയൻസ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നല്ലൊരു നടനായ ഷാറൂഖ് ഖാൻ്റെ ആ ഒരു പർട്ടിക്കുലർ പോസ്റ്റിനെടുത്ത് യൂസ് ചെയ്തു. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഫിലിം ബേസ്ഡ് മാർക്കറ്റിംഗ്. അദ്ദേഹം ഫിലിമിലൂടെ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിച്ച ചില കഥാപാത്രങ്ങൾ, ചില പ്രത്യസ്ത പോസുകൾ, ഡയലോഗുകൾ, ഇതെല്ലാം എടുത്തുകൊണ്ടുവന്ന് ഇന്നൊരു കാര്യത്തെ മാർക്കറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്തത്. അതുപോലെ ചില ബ്രാൻഡുകൾ, ഡെൻസോ എന്ന് പറയുന്ന ഒരു ഡെലിവറി സിസ്റ്റമായി കണക്ട് ചെയ്ത് നിൽക്കുന്ന ബ്രാൻഡുണ്ട്. അവർ വളരെ ജനകീയമായിട്ടുള്ള ബോളിവുഡിലെ തന്നെ ചില സോങ്സുകൾ, ഇപ്പോൾ ക്രേസി കിയാരെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഹിറ്റായിട്ടുള്ള പാട്ടുണ്ട്, അതെടുത്ത് ലേസി കിയാരെ എന്ന് പറഞ്ഞിട്ട് അവരത്, അതായത് ആളുകൾക്ക് അല്പം മടിയോ എന്ത് കാര്യമുണ്ടെങ്കിലും, അല്ലെങ്കിൽ മടി പിടിച്ചിരുന്നാലോ, അവർ ആളുകൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ, ഒരു സ്ഥലത്തുനിന്ന് ഐറ്റങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനോ ഒക്കെ അവർ സഹായിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് ഫിലിം ബേസ്ഡ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് സോങ്സ് വഴിയും റെപ്ലിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലരിനി ഡ്യൂപ്ലിക്കേറ്റ് ഫിലിം സ്റ്റാഴ്സിനെ വെച്ചിട്ട്, നമുക്കറിയാം ജയൻ എന്ന് പറയുന്ന നടനൊക്കെ മരിച്ചുപോയി കഴിഞ്ഞ് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇന്നും പല ഷോകളിലും ജയൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വരുന്നു, മോഹൻലാലിൻ്റെ, മമ്മൂട്ടിയുടെ ഒക്കെ ഡ്യൂപ്ലിക്കേറ്റ്സ് വരുന്നുണ്ട്. ആ ഡ്യൂപ്ലിക്കേറ്റ്സ് വരെ ചിലർ ഇന്ന് ഹിറ്റായിട്ടുണ്ട്, പലരുടെ ഡ്യൂപ്ലിക്കേറ്റായിട്ട് വന്നവർ ഇന്ന് നല്ല നടന്മാരായി മാറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ക്രൗഡ് പുള്ളേഴ്സ് ആയിട്ടുള്ള ചില ഡ്യൂപ്പുകളെ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ചില പ്രോഗ്രാമുകളൊക്കെ ചെയ്യിക്കുന്നതും ഒരു ഫിലിം ബേസ് മാർക്കറ്റിങ്ങിൻ്റെ ആക്ടിവിറ്റി ആയിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്താണ് ആക്ച്വലി ഫിലിം ബേസ് മാർക്കറ്റിംഗ് കൊണ്ടുള്ള ഗുണം? ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുക, ബ്രാൻഡിനെ റീകോൾ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടുള്ള ഗുണമായിട്ട് വരുന്നത്. ഇതുപോലെ തന്നെ നമ്മളൊന്ന് കാണേണ്ടത്, വളരെ പ്രശസ്തരായ പ്രമുഖരായ ചില ആളുകൾ വരുമ്പോൾ അവരുടെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻറ്റ് വരുമ്പോൾ ചില സമയങ്ങളിലൊക്കെ ബ്രാൻഡ് ഓവർഷാഡോ എന്ന് പറയും. ബ്രാൻഡിനേക്കാളും അവർ മുന്നിൽ നിൽക്കുമ്പോൾ ആ ബ്രാൻഡ് അവരുടെ ആ ഒരു മൊത്തം പ്രഭാവത്തിൻ്റെ ഉള്ളിൽ അങ്ങ് ഇല്ലാതായി പോകുന്ന അവസ്ഥകളും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതും വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വളരെ നല്ല ക്രിയേറ്റീവ്സ് വളരെ നല്ല രീതിയിലൊക്കെ ഒരു ബ്രാൻഡിനെ പല ഫിലിമും അതുപോലെ തന്നെ പല സ്പോർട്സ് സ്റ്റാറുകളും പ്രശസ്തരായ ആളുകളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഡിജിറ്റലി എൻഗേജ് ചെയ്ത് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ നിങ്ങൾ ആസ് എ കസ്റ്റമർ, സോറി, ആസ് എ ഒരു ബിസിനസ് ഓണർ എന്നുള്ള നിലയിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു കാര്യത്തെ ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് നോക്കേണ്ടത്. നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ നമ്മുടെ ബിസിനസ് എന്താണോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്താണോ, സർവീസ് എന്താണോ, ആ പർട്ടിക്കുലർ കാര്യത്തെ നമ്മുടെ കസ്റ്റമറിലേക്ക് റീച്ച് ചെയ്യിക്കാൻ ഹെൽപ്ഫുള്ളായിട്ടുള്ള ഏത് ഫിലിം സ്റ്റാർ അല്ലെങ്കിൽ ഏത് ആളുടെ ഏതൊക്കെ സിനിമകളുടെ ഡയലോഗുകളോ ഏതെങ്കിലും പർട്ടിക്കുലർ സാഹചര്യങ്ങളോ നമ്മൾ എടുത്തിട്ട് അതിനൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് അതുവഴി ഇപ്പോൾ നമ്മൾ നേരത്തെ മാഗിയുടെ കാര്യമൊക്കെ പറഞ്ഞ പോലെ ചില പർട്ടിക്കുലർ ഡയലോഗുകളായിട്ട് നമുക്കൊന്ന് അറ്റാച്ച് ചെയ്തുകൊണ്ട് ചെറിയ പോസ്റ്റേഴ്സും ചെറിയ ഷോർട്ട് വീഡിയോസും ഒക്കെ ആയിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്ന രീതിയാണ് ആക്ച്വലി ഫിലിം ബേസ്ഡ് മാർക്കറ്റിംഗ് എന്നുള്ളത്. അപ്പോൾ ഇതൊരു ലോ കോസ്റ്റ് മാർക്കറ്റിംഗ് ടെക്നിക്കാണ്, ഇത് ഉപയോഗിക്കാൻ നോക്കുക. താങ്ക് യു സോ മച്ച്.